ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു ആ കപ്പൽ. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ, ദൈവത്തിനു പോലും മുക്കാൻ കഴിയില്ല എന്ന വിശേഷണം ചാർത്തി കിട്ടിയ മനോഹരമായ കപ്പൽ. അത് ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമായി, യാത്ര ചെയ്യാൻ കഴിഞ്ഞാലോ സ്വർഗവും എന്ന് ആളുകൾ വിശ്വസിച്ചു. അതിനാൽ എങ്ങനെയും ആ കപ്പലിൽ ഒരു ടിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ആളുകൾ മത്സരിച്ചു. ലോകത്ത് എങ്ങും ഈ കപ്പലിനെ കുറിച്ചായി ചർച്ച. അതെ, ആ സുന്ദരി തന്റെ കന്നിയാത്രയ്ക്ക് തയ്യാറെടുത്തു, അതിന്റെ കന്നിയാത്രയ്ക്ക് തീയതി നിശ്ചയിക്കുകയും ചെയ്തു. 1912 ഏപ്രിൽ 10 അത്. ഇംഗ്ലണ്ടിലെ സദാപ്റ്റണിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്കായിരുന്നു കന്നിയാത്ര. ഏകദേശ കണക്കുകൾ പ്രകാരം ജോലിക്കാരടക്കം 2224 ആളുകളുമായി ആ കപ്പൽ 1912 ഏപ്രിൽ 10 യാത്ര തിരിച്ചു. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് ലോകം പുകഴ്ത്തിയ ആ കപ്പൽ പക്ഷേ അതിന്റെ കന്നിയാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിലിടിച്ച് കടലിന്റെ അഗാധ തലത്തിലേക്ക് താഴ്ന്നുപോയി. എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോകം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തമായ ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ചാണ്. ടൈറ്റാനിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. RMS ടൈറ്റാനിക് എന്ന് മുഴുവൻ പേരുള്ള ബ്രിട്ടീഷ് കപ്പലായ ടൈറ്റാനിക് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലായിരുന്നു. ടൈറ്റാൻ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ടൈറ്റാനിക് എന്ന പേര് ഉരുത്തിരിഞ്ഞത്. 2 വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് 15,000-ൽ ജോലിക്കാർ ചേർന്നാണ് ഉത്തര അയർലൻഡിൽ ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ചത്. അന്ന് അതിനുവേണ്ടി ചെലവായത് $75,00,000. ടൈറ്റാനിക്കിൽ 3 പ്രധാന എഞ്ചിനുകളാണ് ഉണ്ടായിരുന്നത്. അന്ന് എല്ലാവരും ഒരു കപ്പലിനെ വിലയിരുത്തുന്നത് അതിലെ പുകക്കുഴലുകളുടെ എണ്ണം അനുസരിച്ചായിരുന്നു. ടൈറ്റാനിക്കിന് 3 പുകക്കുഴലാണ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ 4-ാമത്തേത് കപ്പൽ കൂടുതൽ ആകർഷകമാക്കുന്നതിനായി കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഓരോ പുകക്കുഴലുകളുടെയും ഉയരം 81.5 അടിയായിരുന്നു. ടൈറ്റാനിക്കിന് 882 അടി നീളമാണ് ഉണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ചലിക്കുന്ന വസ്തുവായിരുന്നു ടൈറ്റാനിക്. ജിംനേഷ്യം, നീന്തൽക്കുളം, ലൈബ്രറികൾ, ഫസ്റ്റ് ക്ലാസ് റെസ്റ്റോറന്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സുഖ സൗകര്യങ്ങളുടെയും ആഡംബരത്തിന്റെയും പരകോടിയായിട്ടാണ് ടൈറ്റാനിക്കിലെ ഫസ്റ്റ് ക്ലാസ് താമസം രൂപകൽപ്പന ചെയ്തിരുന്നത്. 20,000 കുപ്പി ബിയറും 1,500 കുപ്പി വൈൻ, 8,000 പുകയില ചുരുട്ടുകളും ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് മാത്രമായിരുന്നു. ടൈറ്റാനിക്കിന് സ്വന്തമായി അറ്റ്ലാന്റിക് ഡെയിലി ബുള്ളറ്റിൻ എന്ന ഓൺബോർഡ് പത്രവും ഉണ്ടായിരുന്നു. കൂടാതെ കപ്പലിന്റെ ആവശ്യങ്ങൾക്കും യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കും ടെലിഗ്രാം അയക്കാനായി അതിശക്തമായ റേഡിയോ ടെലിഗ്രാഫ് സംവിധാനം ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു. ടൈറ്റാനിക്കിന്റെ റേഡിയോ ടെലഗ്രാഫ് ഉപകരണങ്ങൾ മാർക്കോണി ഇന്റർനാഷണൽ മറൈൻ കമ്മ്യൂണിക്കേഷൻ കമ്പനി ടൈറ്റാനിക്കിന്റെ ഉടമകളായ വൈറ്റ് സ്റ്റാർ ലൈനിന് പാട്ടത്തിന് നൽകി. കൂടാതെ അവരുടെ 2 ജീവനക്കാരായ ജാക്ക് ഫിലിപ്സ്, ഹറോൾഡ് ബ്രൈഡ് എന്നിവരെ ഓപ്പറേറ്റർമാരായി നൽകുകയും ചെയ്തിരുന്നു. ടൈറ്റാനിക്കിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 42 കിലോമീറ്റർ ആയിരുന്നു. 416 ഫസ്റ്റ് ക്ലാസ്, 162 സെക്കൻഡ് ക്ലാസ്, 262 തേർഡ് ക്ലാസ് റൂമുകളാണ് ആകെ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നത്. 1912 ഏപ്രിൽ 10 രാവിലെ 9:30 മുതൽ കപ്പലിൽ കയറാനായി ആളുകൾ എത്തി തുടങ്ങി. യൂറോപ്പിൽ നിന്ന് 100 കണക്കിന് ആളുകൾ അമേരിക്കയിൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന കാലമായിരുന്നു അത്. 2224 ആളുകളുമായി ഉച്ചയോടെ ആ കപ്പൽ സദാപ്റ്റണിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് യാത്ര തിരിച്ചു. 1912 ഏപ്രിൽ 17 രാവിലെ ന്യൂയോർക്ക് സിറ്റിയിൽ എത്താനായിരുന്നു കപ്പലിന്റെ ക്യാപ്റ്റനായ എഡ്വേർഡ് സ്മിത്ത് പ്ലാൻ ചെയ്തിരുന്നത്. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. 1912 ഏപ്രിൽ 14 സമയം 11:40 ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരാളായ ഫ്രെഡറിക് ഫ്ലീറ്റ് ടൈറ്റാനിക്കിന്റെ മുൻപിൽ ഒരു മഞ്ഞുമല കാണുന്നു. ഉടനെ കപ്പലിലെ ഡക്ക് തലവനായ വില്യം മാക്മാസ്റ്റർ മർഡോക്കിനോട് കാര്യം പറയുന്നു. ഉടനെ അദ്ദേഹം എഞ്ചിൻ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പറയുന്നു. പക്ഷേ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഒരു കൂറ്റൻ മഞ്ഞുമല ടൈറ്റാനിക്കിന്റെ ഒരു വശത്ത് അപ്പോഴേക്കും ഇടിച്ചു കഴിഞ്ഞിരുന്നു. കപ്പലിന്റെ അടിത്തട്ടിൽ മെല്ലെ മെല്ലെ വെള്ളം കയറി തുടങ്ങി. ഒരു പക്ഷേ ഒരു 30 സെക്കൻഡ് മുൻപേ ആയിരുന്നു ആ വാർത്ത അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് എങ്കിൽ ആ മഞ്ഞുമലയിൽ ഇടിക്കാതെ ടൈറ്റാനിക്കിന്റെ ദിശ മാറ്റാൻ കഴിയുമായിരുന്നു. സത്യത്തിൽ അത് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള സമയം അവർക്ക് കിട്ടിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. ടൈറ്റാനിക്കിലെ ജോലിക്കാരുടെ കയ്യിൽ ബൈനോക്കുലർ ഇല്ലായിരുന്നു. ഒരുപക്ഷെ അതുണ്ടായിരുന്നുവെങ്കിൽ ദൂരെ നിന്ന് തന്നെ ആ ഭീമൻ മഞ്ഞുമലയെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് മഞ്ഞുമല ആദ്യം കണ്ട ഫ്രെഡറിക് ഫ്ലീറ്റ് പിന്നീട് രക്ഷപ്പെട്ടതിന് ശേഷം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ വർഷങ്ങളോളം വിഷാദരോഗത്തിന് അടിമപ്പെട്ട അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. സത്യത്തിൽ ബൈനോക്കുലർ വച്ചിരുന്ന ലോക്കറിന്റെ താക്കോൽ നഷ്ടപ്പെട്ടത് കാരണമായിരുന്നു അന്ന് ബൈനോക്കുലർ ലഭിക്കാതിരുന്നത്. നിർഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ. മഞ്ഞുമലയിൽ ഇടിച്ചതിനു ശേഷം 2 മണിക്കൂറും 40 മിനിറ്റും കൊണ്ട് ടൈറ്റാനിക്
കടലിൽ മുങ്ങി. അപകടം നടന്നതിന് ശേഷം 18 സുരക്ഷാ ബോട്ടുകൾ മാത്രമാണ് വെള്ളത്തിൽ ഇറക്കാൻ സാധിച്ചത്. എന്ന് മാത്രമല്ല, എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയ്ക്കും എണ്ണം ലൈഫ് ബോട്ടുകൾ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നില്ല. വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഈ സുരക്ഷാ ബോട്ടുകൾ പലതിലും പകുതി ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. കൂടുതൽ ആളുകൾ കയറിയാൽ ബോട്ട് മുങ്ങുമോ എന്ന ഭയം കാരണം പലരെയും അതിൽ കയറ്റാൻ ആദ്യം കയറിയവർ തയ്യാറായില്ല. നിർഭാഗ്യം തീർന്നില്ല. ആ സംഭവം നടക്കുന്ന ദിവസം സുരക്ഷാ ജീവനക്കാരുടെ ഒരു പരിശീലനം തീരുമാനിച്ചിരുന്നു. ഒരു അപകടം ഉണ്ടായാൽ എങ്ങനെ അതിജീവിക്കും എന്നതിനു വേണ്ടിയായിരുന്നു അത്. അപ്പോൾ സുരക്ഷാ ബോട്ടുകളും മറ്റെല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തി ഒരു യഥാർത്ഥ അപകടം നടന്നാൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നത് കാണിക്കുന്നതാണ് ആ പരിശീലനത്തിൽ ചെയ്യുന്നത്. എന്നാൽ ആ ദിവസത്തെ റിഹേഴ്സൽ ക്യാപ്റ്റൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഒരുപക്ഷെ അത് നടന്നിരുന്നുവെങ്കിൽ വളരെ സംഘടിതമായ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ അവർക്ക് നടത്താമായിരുന്നു. യഥാർത്ഥത്തിൽ മഞ്ഞുമലയിൽ ഇടിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സമയമെടുത്തു എന്നാണ് പറയുന്നത്. ടൈറ്റാനിക്കിന് 64 സുരക്ഷാ ബോട്ടുകൾ വഹിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നത് വെറും 20 സുരക്ഷാ ബോട്ടുകൾ മാത്രമായിരുന്നു. ടൈറ്റാനിക്കിന് അപകടം സംഭവിച്ച സമയത്ത് SS കാലിഫോർണിയ എന്ന കപ്പൽ ടൈറ്റാനിക്കിന് കുറച്ചകലെയായി ഉണ്ടായിരുന്നു. അപകട സിഗ്നലുകൾ അയച്ചപ്പോൾ അത് സ്വീകരിക്കേണ്ട ഓപ്പറേറ്റർ നേരത്തെ ഉറങ്ങാൻ പോയിരുന്നു. ഒരുപക്ഷെ ആ സിഗ്നലുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ടൈറ്റാനിക്കിലെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. 710 പേർ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കർപ്പാത്തിയ എന്ന കപ്പലിൽ ന്യൂയോർക്കിലേക്ക് പോയി. 1514 പേർ മരണപ്പെട്ടു. അതിൽ 336 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. മരവിക്കുന്ന വെള്ളത്തിൽ വീണതുകൊണ്ട് എല്ലാവരും 15 മുതൽ 20 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹൃദയാഘാതം മൂലം മരിച്ചു. കർപ്പാത്തിയ എന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ പറഞ്ഞത് ടൈറ്റാനിക് നിന്നിരുന്നത് മഞ്ഞുമലകൾ തിങ്ങി നിൽക്കുന്ന ഒരിടത്തായിരുന്നു എന്നാണ്. ടൈറ്റാനിക്കിന്റെ അപകടത്തിൽ നിന്ന് അതിജീവിച്ചവരിൽ ഒരാളാണ് ചീഫ് ബേക്കർ ചാൾസ് ജോഫിൻ. മരവിക്കുന്ന വെള്ളത്തിൽ 2 മണിക്കൂർ ഒരു കുഴപ്പവുമില്ലാതെ അദ്ദേഹം അതിജീവിച്ചു. ധാരാളം മദ്യം കഴിച്ചതിനാലാണ് അദ്ദേഹം വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും അഭ്യൂഹമുണ്ട്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ശൃംഖലയായ മാസസിന്റെ സഹ ഉടമയും ആ കപ്പലിൽ ഉണ്ടായിരുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും മുൻപേയായി അദ്ദേഹത്തെ സുരക്ഷാ ബോട്ടിൽ പ്രവേശിപ്പിക്കാൻ ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഭർത്താവില്ലാതെ താനും കയറില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും തീരുമാനിച്ചു. ഒടുവിൽ ആ ദമ്പതികളെ അവസാനമായി കണ്ടത് കൈയോട് കൈപിടിച്ച് ഡക്കിൽ നിൽക്കുന്നതാണ് എന്ന് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പിന്നീട് വെളിപ്പെടുത്തി. $85 മില്യൺ, അതായത് ഇന്നത്തെ ഏകദേശം $2 ബില്യൺ ആസ്തിയുള്ള ജോൺ ജാക്കബ് ആസ്റ്റർ 4th ടൈറ്റാനിക്കിലെ ഏറ്റവും സമ്പന്നനായ യാത്രക്കാരൻ. ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചതിനു ശേഷം അദ്ദേഹം ഒരു വെയിറ്ററോട് പറഞ്ഞത് ഞാൻ ഐസ് ചോദിച്ചു, പക്ഷേ ഇത് ഇത്തിരി കടന്നുപോയി എന്നാണ്. കപ്പൽ മുങ്ങിയ വാർത്ത നൽകിയ എല്ലാ പത്രങ്ങളും ടൈറ്റാനിക് മുങ്ങി, ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വാർത്തയാണ് നൽകിയത്. ഇത് കപ്പലിലെ യാത്രക്കാരുടെ ബന്ധുക്കളായ ആളുകൾക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് വിശ്വസിച്ചത് കൊണ്ടാവാം അങ്ങനെയൊരു വാർത്ത നൽകിയത് എന്നാണ്. പലരും ദൈവത്തിന് പോലും ടൈറ്റാനിക്കിനെ മുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നും ആളുകൾക്കിടയിൽ സംസാരമുണ്ട്. ടൈറ്റാനിക് മുങ്ങി 29 ദിവസത്തിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു സിനിമ പുറത്തിറങ്ങി. യഥാർത്ഥത്തിൽ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന ഒരു നടി ആ ചിത്രത്തിൽ അഭിനയിച്ചു. പലരും ടൈറ്റാനിക് മുങ്ങിയതായി വിശ്വസിക്കുന്നില്ല. ടൈറ്റാനിക് ഒരിക്കലും മുങ്ങില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പിന്നെ എന്ത് പറ്റി എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. പലരും വലിയ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി മുക്കിയതാണ് എന്നും സംശയിക്കുന്നുണ്ട്. മഞ്ഞുമല ഇടിക്കുന്ന ശബ്ദമല്ല, ഒരു സ്ഫോടനത്തിന്റെ ശബ്ദമാണ് ഉണ്ടായത് എന്ന് രക്ഷപ്പെട്ടവരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്നും അതിനൊന്നും സ്ഥിരീകരണം ഇല്ല. മഞ്ഞുമലയുടെ കഥ മാത്രമേ ഇപ്പോൾ വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ. നിങ്ങൾ ഏത് കഥയാണ് വിശ്വസിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യൂ. ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് കപ്പലിന്റെ കൂടെ തന്നെ അടിത്തട്ടിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ കീഴെ ജോലി ചെയ്യുന്നവരോട് അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ശരി കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കുകയും നന്നായി ചെയ്യുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളെ മോചിപ്പിക്കുന്നു. കടലിന്റെ നിയമം നിങ്ങൾക്കറിയാം. ഇത് ഇപ്പോൾ എല്ലാവരും അവരവരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വിഷയവുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.